നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ വഖഫ് ബോർഡ് പ്രതികരണത്തിനെതിരെ ഇടഞ്ഞു നിൽക്കുകയാണ് സിപിഐ. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സുരേഷ് ഗോപിക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ച് സിപിഐയുടെ പത്രത്തിൽ ഒരു മുഖപ്രസംഗം വന്നിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് തുടങ്ങിയിരിക്കുകയാണ് സിപിഎമ്മും സിപിഐയും തമ്മിൽ. സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാത്തതിനെ വിമർശിച്ച സിപിഐ മുഖപത്രം ജനയുഗം വഖഫ് കിരാതം ചൂണ്ടിക്കാട്ടിയാണ് ജനയുഗം കേന്ദ്രമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വഖഫ് കിരാതം എന്ന പരാമർശത്തിൽ കേസെടുക്കാത്തത് എന്താണ് എന്ന് സിപിഐ മുഖപത്രം ഉയർത്തുന്ന ചോദ്യം. ബോർഡിന്റെ പേര് പോലും പറയാതെ കിരാതം എന്ന് വിളിപ്പേരിട്ട സുരേഷ് ഗോപി ചീറ്റിയ മുസ്ലിം വിദ്വേഷ വിഷം രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്നതായിരുന്നുവെന്നും ബിജെപി നേതാവ് ഗോപാലകൃഷ്ണന്റെ വാവർ പരാമർശത്തിലും പോലീസ് കേസെടുക്കാത്തതിനെ ജനയുഗം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ലേഖനം പുറത്തുവന്നതോടുകൂടി തന്നെ ഇപ്പോൾ സർക്കാരിൽ സിപിഎം സിപിഐ പോര് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സിപിഐ ഇപ്പോൾ വലിയ രീതിയിൽ സിപിഎമ്മിനോട് ഇടഞ്ഞു നിൽക്കുകയാണ്. പിണറായി വിജയന്റെ ചില സമീപനങ്ങൾ സിപിഐയെയും സിപിഐ നേതാക്കളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് തൃശൂർ വിഷയവും അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്ത വിഷയവും നവീൻ ബാബു വിഷയത്തിൽ പി പി ദിവ്യയെ പിന്തുണയ്ക്കുന്ന സിപിഎം നിലപാടുമെല്ലാം തന്നെ സിപിഐയെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, മന്ത്രി കെ രാജനും സുനിൽകുമാറുമൊക്കെ പിണറായി വിജയനെ വിമർശിച്ച് രംഗത്തേക്ക് വരുന്ന സമീപനവും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ എന്തിന് സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ചോദിച്ച സിപിഐ അണിനിരന്നിരിക്കുന്നത്. ഇങ്ങനെ രംഗത്തേക്ക് വന്ന സിപിഐ സിപിഎമ്മിന് വലിയ തലവേദന ഉണ്ടാക്കുകയാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യം അംഗീകരിച്ചു കൊടുക്കാൻ സിപിഐ തയ്യാറല്ല. ഇങ്ങനെ ഇടഞ്ഞ് രണ്ട് കൂട്ടരും നിൽക്കുന്നതോടെ തെരഞ്ഞെടുപ്പുകൾ വലിയ പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ഭയം ഒരു കൂട്ടം നേതാക്കൾക്കുണ്ട്. അതായത് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുകൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ സിപിഎമ്മും സിപിഐയും തമ്മിൽ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇതിനെ രമ്യതയിലേക്ക് എത്തിക്കാൻ ഒരു നേതാക്കൾക്കും സാധിക്കുന്നുമില്ല. സിപിഐയുടെ വായിൽ നിന്ന് പോലും വരുന്നത് പിണറായി വിജയൻ ബിജെപിയെ പിന്തുണയ്ക്കുന്നു, ബിജെപിക്ക് കുഴലൂത്ത് നടത്തുന്നു എന്നുള്ള പച്ചയായ പരാമർശമാണ്. ഇത് പിണറായി വിജയന് വലിയ ക്ഷീണമുണ്ടാക്കുകയാണ്. രണ്ട് മഹാന്മാർക്കെതിരെയും ഒരു പെറ്റി കേസ് പോലും എടുക്കാത്തത് കൗതുകമെന്നാണ് ജനയുഗത്തിലെ ലേഖനത്തിൽ പറയുന്നത്. അതായത് ആഭ്യന്തരമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി ഇവർക്കെതിരെ, സുരേഷ് ഗോപിക്കും ഗോപാലകൃഷ്ണനുമെതിരെ എന്തുകൊണ്ടൊരു പെറ്റി കേസ് പോലും എടുക്കുന്നില്ല എന്ന് പരിഹാസരൂപേണ ചോദിച്ചിരിക്കുകയാണ് സിപിഐ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കിരാതം ഗോപിയുടെ വേഷം എടുത്തണിഞ്ഞു. വഖഫ് ബോർഡിന്റെ പേര് പോലും പറയാതെ ബോർഡിനെ കിരാതമെന്ന വിളിപ്പേരിട്ട സുരേഷ് ഗോപി ചീറ്റിയ മുസ്ലിം വിദ്വേഷ വിഷം രാജ്യദ്രോഹ കുറ്റം ചുമത്താനാവുന്നതായിരുന്നു. എങ്കിലും പോലീസ് കേസെടുത്തില്ല. ഗോപിയുടെ സഹസംഘിയായ ബി ഗോപാലകൃഷ്ണനും കുറച്ചില്ല. ശബരിമലയിൽ വാവർ എന്ന ഒരു ചങ്ങായി 18-ാം പടിക്ക് താഴെ ഇരിപ്പുണ്ട്. അയാൾ നാളെ ശബരിമലയെ വഖഫായി പ്രഖ്യാപിച്ചാൽ അയ്യപ്പനും കുടിയിറങ്ങേണ്ടി വരില്ലേ? വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയം വഖഫായി പ്രഖ്യാപിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് വേളാങ്കണ്ണി ദർശനമല്ലേ നിഷേധിക്കപ്പെടുക? മതസ്പർദ്ധയുണ്ടാക്കുന്ന വായ്താരികൾ മുഴക്കിയ ഈ രണ്ട് മഹാന്മാർക്കുമെതിരെ പോലീസ് ഒരു പെറ്റി കേസ് പോലും എടുക്കുന്നില്ല എന്നത് കൗതുകകരമാണ്. തൃശൂർ പൂരം കലങ്ങിയില്ല, വെടിക്കെട്ട് മാത്രമേ വൈകിയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തള്ളിക്കൊണ്ട് കലാപാഹ്വാനം നടത്തിയും മതസ്പർദ്ധ വളർത്താൻ കരുക്കൾ നീക്കിയും പൂരം അലങ്കോലമാക്കിയതിന് കേസെടുത്ത പോലീസാണ് വിഷവിത്തുകളായ സുരേഷ് ഗോപിയും ഗോപാലകൃഷ്ണനും നടത്തിയ വിദ്വേഷ വിഷം ചീറ്റൽ കാണാതെ പോകുന്നതെന്നും സിപിഐ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ മുറവിളി ഉയരുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ. സിപിഐ പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിണറായി എന്ത് മറുപടി പറയും എന്നുള്ളത് പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.